इडुक्की जिल्लयुडे समग्र विकसनम लक्ष्यमाक्कियुल्ल इडुक्की पाक्केज प्रख्यापनम मुख्यमंत्री पिणराई विजयन निर्वहिच्चु। 12000 कोटि रूपयुडे पाक्केजाण मुख्यमंत्री प्रख्यापिच्चत्। समग्र विकसनवुम सम्पत् समृद्धियुम लक्ष्यमिट्टुल्ल पाक्केजिलूडे पुतिय इडुक्कीये सृष्टिक्कामेन्नुम इडुक्की पाक्केज विजयकरमायि नडप्पिलाक्कान सर्क्कारुम तद्देशभरण स्थापनंगळुम कक्षिराष्ट्रीय भेदमन्ये जनंगळुम ओरुमिच्च प्रवर्त्तिक्कणमेन्नुम मुख्यमंत्री पिणराई विजयन पറഞ്ഞു। കൃഷി വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു। തൊഴിലുറപ്പ് പദ്ധതി ഇതിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യും। കൃഷിക്കാരുടെ ആവശ്യം അനുസരിച്ചുള്ള ഫലവൃക്ഷ തൈകൾ ലഭ്യമാക്കും। ഇതിനായി നഴ്സറികൾ ഇടുക്കിയിൽ തന്നെ വ്യാപകമായി സ്ഥാപിക്കും। തോട്ടങ്ങളിൽ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ചട്ടക്കൂട് പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള അനുവാദം നൽകുന്ന കാര്യം സർക്കാരിൻ്റെ സജീവ പരിഗണനയിലാണ്। മുഖ്യമായും തേയില കൃഷി ചെയ്യുന്നത് വൻകിട കമ്പനികളാണ്, എങ്കിലും വളരെയധികം ചെറുകിട കൃഷിക്കാർ ഈ രംഗത്തുണ്ട്। ഒരു കിലോ കൊളുന്തിന് 7 രൂപയായിരുന്നത് 20 രൂപയോളം ഇപ്പോൾ വില ലഭിക്കുന്നത് സഹകരണ രംഗത്ത് തേയില ഫാക്ടറികൾ ആരംഭിച്ചതിനാലാണ്। എന്നാൽ ഫാക്ടറിയുടെ കപ്പാസിറ്റിയിലുള്ള പരിമിതി മൂലം ലഭിക്കുന്ന കൊളുന്ത് പൂർണ്ണമായും സംസ്കരിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്। അതുകൊണ്ട് ഇടുക്കി ജില്ലയിലെ സഹകരണ രംഗത്തുള്ള തേയില ഫാക്ടറിയുടെ നവീകരണത്തിന് 20 കോടി രൂപ പലിശരഹിത വായ്പ സഹകരണ ബാങ്കുകൾ വഴി ലഭ്യമാക്കും। കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് അധ്യക്ഷത വഹിച്ചു। വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി, സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ, എംഎൽഎമാരായ റോഷി അഗസ്റ്റിൻ, ഇ എസ് ബിജിമോൾ, എസ് രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്, ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ, സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ ജയചന്ദ്രൻ, സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ, കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ തുടങ്ങിയവർ പങ്കെടുത്തു।